കാൽഷ്യം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായും വേണ്ട ഒരു മിനറൽ ആണെന്ന് പറയാൻ കാരണമെന്ത്? കാൽഷ്യത്തിന്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയെ നമുക്ക് എങ്ങനെ തടയാം? കാൽഷ്യം എന്നൊരു മിനറലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് ഇവയെല്ലാം. ഞാൻ ഇന്ന് ഈ സംശയങ്ങളുടെ മറുപടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഒപ്പം കാൽഷ്യം ഡെഫിഷ്യൻസിയെ പരിഹരിക്കുവാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഹൃദയത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിനും മസിലുകളുടെ വികാസത്തിനുമെല്ലാം കാൽഷ്യം വളരെ അത്യാവശ്യമായ ഒരു മിനറൽ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും മറ്റും ശരീരത്തിലെത്തുന്ന കാൽഷ്യത്തിന്റെ 99% നമ്മുടെ എല്ലുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കൃത്യമായ അളവിൽ കാൽഷ്യം ശരീരത്തിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കാലക്രമേണ എല്ലുകളുടെ ബലം കുറയ്ക്കുകയും ഇതിന്റെ ഫലമായി അസഹ്യമായ വേദന ചിലരിൽ ഉണ്ടാവുകയും ചിലരിൽ നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും എല്ലാം എല്ലുകളിൽ ഒരു ക്രാക്ക് സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം ചെറുതായി ഒന്ന് തെന്നി വീഴുമ്പോൾ തന്നെ എല്ലുകൾക്ക് ഫ്രാക്ചർ ഉണ്ടാവുകയും ഇതുകൂടാതെ അമിത ക്ഷീണം, നഖങ്ങളിലെ മുഖത്തും ഉണ്ടാകുന്ന ചെറിയ വൈറ്റ് സ്പോട്ടുകൾ, ഒന്നിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കക്കുറവ് ഇവയൊക്കെ ഉണ്ടാകുന്നു. അധിക നാൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലുകളുടെ ബലം കുറഞ്ഞ പലതരത്തിലുള്ള ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മസിൽ കോച്ചിപ്പിടുത്തം. എന്റെ അടുത്ത് ചികിത്സ തേടി വരുന്ന ചിലരുടെ ഒരു പ്രധാന പ്രശ്നമാണിത്. അവർക്കെല്ലാം ഇതിന്റെ മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാൽഷ്യം കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നുകൂടി നിർദ്ദേശിക്കാറുണ്ട്. നമ്മൾ വിശപ്പിനനുസരിച്ച് വയറു നിറയെ ആഹാരം കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്നതാണ് പലരുടെയും മറ്റൊരു സംശയം. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം കണ്ടന്റ് വളരെ കുറവാണ് എന്നത് തന്നെയാണ്. ഇനി നമ്മൾ കാൽഷ്യം അടങ്ങിയ ആഹാരം കൂടുതലായി കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അതിനെ ആഗിരണം ചെയ്യുവാനുള്ള കഴിവുണ്ടാകണമെന്നില്ല. ഇതും കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ഒരു കാരണം തന്നെയാണ്. അതായത് അധികം അളവിൽ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവർക്കും അമിതമായ അളവിൽ മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുന്നവരിലും ഇതിനോടൊപ്പം കാൽഷ്യം കൂടുതലായി അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ അത് കൃത്യമായ അളവിൽ ആഗിരണം ചെയ്യുന്നതിനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടുന്നു. പ്രോപ്പറായി ഡയജഷൻ നടക്കാത്തവരിലും കാൽഷ്യം പോലെയുള്ള മിനറലുകളുടെ ഡെഫിഷ്യൻസി കൂടുതലായി കാണുന്നു. ഇനി നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റി നോക്കാം. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കാൽഷ്യം വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം പാലും പാലുൽപ്പന്നവുമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പാലുൽപ്പന്നങ്ങളിൽ തൈര് കൂടുതലായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കാൽഷ്യത്തെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ദഹനം കൃത്യമാക്കുന്നതിനും തൈര് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മത്തി, നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ, അതിൽ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് ചിലയിനം ധാന്യങ്ങളിലാണ്. പ്രത്യേകിച്ചും എള്ള് ചേർന്ന ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയെ കുറയ്ക്കുവാൻ സഹായിക്കും. 100 മില്ലി ലിറ്റർ പാലിൽ 125 ഗ്രാം കാൽഷ്യമാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ 100 ഗ്രാം എള്ളിലാണെങ്കിൽ 975 മില്ലിഗ്രാമോളം അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് പാലിനേക്കാൾ 8 മടങ്ങ് അളവ് കാൽഷ്യം എള്ളിൽ അടങ്ങിയിട്ടുണ്ട്. എള്ളിൽ കാൽഷ്യം മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്, ഇതിനോടൊപ്പം തന്നെ മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക് എന്നീ മിനറലുകളും അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കാൽഷ്യത്തിന്റെ ആഗിരണത്തെ എളുപ്പമാക്കുകയും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാലഡുകളിലും പലഹാരങ്ങളിലും ഒരല്പം എള്ള് ചേർത്ത് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എള്ളെണ്ണ പാചകത്തിനായി ഉപയോഗിക്കുന്നതും വളരെ ഗുണകരമാണ്. എള്ള് മുളപ്പിച്ച് ശർക്കര ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ കരിപ്പൊട്ടിയൊക്കെ ചേർത്ത് കഴിക്കുന്നതും കാൽഷ്യത്തിന്റെ ആഗിരണത്തെ വളരെ പെട്ടെന്നാക്കും. എള്ളെണ്ണ ശരീരത്തിൽ പുരട്ടി രാവിലത്തെ ഇളം വെയിൽ അല്പം കൊള്ളുന്നത് വൈറ്റമിൻ ഡി കൃത്യമായ അളവിൽ ശരീരത്തിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നു. ഇതിനോടൊപ്പം കൂണും പാലുൽപ്പന്നങ്ങളുമെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയുള്ളവയാണ്. കാൽഷ്യത്തിന്റെ കൃത്യമായ ആഗിരണത്തിനും കൃത്യമായ അളവിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എത്തുന്നതിനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമായ ഒന്നാണ്. കാൽഷ്യത്തിന്റെ മറ്റൊരു റിച്ച് സോഴ്സാണ് മുതിര. 100 ഗ്രാം മുതിരയിൽ ഏകദേശം 300 മില്ലിഗ്രാം അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അരി, ഗോതമ്പ് എന്നിവയുടെ അളവ് കുറച്ച് റാഗി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക.
റാഗി ഉപയോഗിച്ച് ദോശയും ഇഡലിയും ഒക്കെ തയ്യാറാക്കി രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാവുന്നതുമാണ്. ഗോതമ്പിലും അരിയിലും ഉള്ളതിൽ കൂടുതൽ കാൽഷ്യം റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. പ്രോട്ടീൻ മാത്രമല്ല കാൽഷ്യവും വളരെ കൂടുതൽ അളവിൽ അടങ്ങിയതാണ് പയറുവർഗ്ഗങ്ങൾ. അതുകൊണ്ട് തന്നെ അവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന കാൽഷ്യത്തിൽ കൂടുതലും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിലാണ്. ഇത് നമ്മുടെ രക്തത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അതുപോലെ കാൽഷ്യം രക്തത്തിലേക്കും മസിലുകളിലേക്കും കോശങ്ങളിലേക്കും ഒക്കെ എത്തുന്നതിന് വ്യായാമവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസിയെ സ്വന്തമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിവ് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.